മലയാള സിനിമയിലെ ഹാസ്യ നടന്മാരൊക്കെ തിളങ്ങി നിന്നത് അവരുടെ സ്വന്തം ഭാഷാ ശൈലിയിലൂടെയായിരുന്നു. തിരുവനന്തപുരം ശൈലിയുമായി ജഗദീഷ് ശ്രീകുമാറും, തൃശൂരിൻ്റെ ശൈലിയുമായി ഇന്നസെൻറ്റും, മലബാറിൻ്റെ ശൈലിയുമായി കുതിരവട്ടം പപ്പുവും മാമൂക്കോയയും, ഇവരൊക്കെ സ്വതസിദ്ധമായ തങ്ങളുടെ ഭാഷാ ശൈലി കൊണ്ട് വേറിട്ടു നിന്നിരുന്ന ഹാസ്യ പ്രതിഭകളായിരുന്നു. ഇന്ന് മലയാള സിനിമയിലേക്ക് തനത് വടക്കൻ ശൈലിയുമായി തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, പ്രണയമീനുകളുടെ കടൽ, കായംകുളം കൊച്ചുണ്ണി തുടങ്ങി 15-ലധികം സിനിമയിൽ തൻ്റെ സ്വതസിദ്ധമായ വടക്കൻ ശൈലിയുമായി നിറസാന്നിധ്യമാവുകയാണ് ഉണ്ണിരാജ് ചെറുവത്തൂർ. വിഹൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തട്ടെ ഉണ്ണിരാജ് ചെറുവത്തൂരിനെ. നാടകം അങ്ങനെ മോണോആക്ട് അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് നമ്മുടെ അതിലൂടെ കഴിഞ്ഞ മലയാള സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് വന്ന നമ്മുടെ രഞ്ജിത്തിന് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത രഞ്ജിത്തിന്റെ സിനിമ ഞാൻ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമ വന്നത്. അപ്പൊ എന്താണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെയാണ്? ഞാൻ എന്ന് പറഞ്ഞ സിനിമയിലെ രഞ്ജിത്ത് സാറിന്റെ അഭിനയിച്ചത് ശ്യാംജിത്ത് പറഞ്ഞിട്ട്, പക്ഷെ അതിനകത്ത് ഡയലോഗ് പരിപാടിയൊന്നും ഉണ്ടായിട്ട, അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല, ആളുകൾ നിക്കല് മാത്രമായിരുന്നു. എന്നാലും സിനിമയിലെ ശരിക്കും ഷൂട്ടിംഗ് എല്ലാം കാണുന്നത് അങ്ങനെയാണ്, വളരെ സന്തോഷമായി സിനിമയെ. പക്ഷെ ആരെ കണ്ടിട്ടൊന്നുമില്ല, എനക്ക് സന്തോഷമല്ല. മലയാള സിനിമയിൽ അറിയപ്പെട്ടത്, അതായത് അതിനുശേഷം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചെങ്കിലും നമ്മുടെ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന സിനിമയുടെ കവിയുടെ കഥാപാത്രമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും പേര് പറയുന്ന ഏറ്റവും പെട്ട് വരുന്നത് ആ ഒരു കഥാപാത്രമാണ്. തീർച്ചയായും അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് സിനിമ എന്ന് പറയുന്നത്? പക്ഷേ എന്നെ പോലത്തെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഏറ്റത്തില്ല ആൾക്കാരാണ്, ഒരു അന്യാണ്. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു വിസ്മയ ലോകത്ത് എത്തിപ്പെടാൻ പറ്റൂല മൊത്തം ഈ ലുക്ക്. നമുക്ക് സിനിമക്കൊന്നും പറ്റില്ല വിചാരിച്ച ഞാൻ മാറിയതാണ്. അപ്പൊ ഷൂട്ടിംഗ് കാണാൻ പോലും പോയിട്ട് ഒറ്റ ഷൂട്ടിംഗ് പോലും കാണുന്നതായിരിക്കും ഞാൻ അഭിനയിക്കുന്ന സിനിമ പോയിട്ട് ഷൂട്ടിംഗ് കാണും, നമുക്കറിയില്ല. അപ്പൊ പ്രിയ സുഹൃത്ത് ഒരു ചരിത്ര പ്രവർത്തകം കെട്ടി സുധാരം പറഞ്ഞു ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് കാസർഗോഡ്, അത് ഇഷ്ടപ്പെട്ട എടുക്കും, എന്തായാലും പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ പറ്റുമോ, നമുക്കത് ചെയ്യാൻ പറ്റുമോ? ദിനീഷ് പോത്തന്റെ അപ്പൊ മഹേഷിന്റെ പ്രതികാരം ചെയ്തു കഴിഞ്ഞ സമയമാണ്. അപ്പൊ ഞാൻ ഈ കലോത്സവ പരിപാടിയാണ് എന്റെ വിശ്വസിച്ചു. എന്ത് പരിപാടി ഉണ്ടെങ്കിൽ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടോ കലോത്സവം കിട്ടും പരിപാടി ഇല്ല, അത് സ്റ്റേജിൽ കയറ്റുക വരിക സന്തോഷം. ആ അതന്നെ സന്തോഷം. അപ്പൊ അങ്ങനെ ഓഡീഷൻ കാസർഗോഡ് പോയി. അപ്പൊ ഒരു ചെറിയ കാര്യം പറയാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ചെയ്തു കഴിഞ്ഞിട്ട് എന്നൊന്നും പറഞ്ഞതില്ല, ഉണ്ടാവും ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞതില്ല. അപ്പൊ ഒരു ദിവസം വിളിക്കുന്നുണ്ട്, രാവിലെ വിളിക്കുന്ന എത്തുന്നുണ്ട്, ക്ലാസ്സിൽ കൊട്ടറ ചുറ്റി ഒരു കുട്ടാവ് എടുത്തിട്ട് പോയി ഒരു സാൻ ചെയ്യാൻ പറഞ്ഞു. സാൻ ചെയ്തു. അപ്പൊ ചെയ്ത് അത് ഇഷ്ടപ്പെട്ടതെന്ന് അറിയില്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ വിളിക്കുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടെങ്കിൽ വിളിക്കുന്ന പറഞ്ഞു, പ്രതീക്ഷിച്ച. പക്ഷെ ഒരു ദിവസം വിളിക്കുന്നുണ്ട്, അപ്പൊ ക്ലാസ്സിൽ കൊട്ടയിൽ ഒരു കുപ്പാരം ചുറ്റിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പൊ സാറോട് പറഞ്ഞിരുന്നു, സാറേ പിന്നെ ഇതാണ് സിറ്റുവേഷൻ, നിങ്ങളിത് അഭിനയിക്കണം, ആ ഡയലോഗ് ഇങ്ങനെ ഉണ്ടാക്കേണ്ട സാധനമാണ്, കാരണം എങ്ങനെ സിറ്റുവേഷനാണ്, ടവറിന്റെ ഒരു പ്രശ്നം, അത് അണുകിരണത്തിന്റെ അണുകിരണവും പൈസയും തമ്മിൽ വിഷയം, അതൊരു ബാബു സാറിന്റെ ഒരു പ്രശ്നം. ബാബു സാറിന്റെ അടിയോടുത്ത് ബാബു സാറും ഞാനും കംപ്ലൈന്റിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന എസ്ഐ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ്. അപ്പൊ അത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ നമ്മുടെ അണ്ണ കൊട്ട പൂമ്പാറ്റ എന്നെല്ലാം പറഞ്ഞത് സാർ, ഞാൻ കവിയാണ്, രാജേഷ് അമ്പലത്തറ, സാറ് കേട്ടിട്ടുണ്ടാവും പറഞ്ഞ ഒരു പാവം കവി. അപ്പൊ ആ കവിയുടെ പ്രശ്നങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ പറയുക, ആ സാധനം ചെയ്ത് കഴിഞ്ഞ് അയാൾക്ക് ഭയങ്കര സംതൃപ്തി ആയിരുന്നു, എല്ലാവരും അങ്ങോട്ടും കൂടെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ വരുമ്പോ തന്നെ ഞാൻ സംശയിച്ചിരുന്നു, കാരണം ഇത് നമ്മൾ ഉണ്ടാവുമോ, ഇപ്പൊ കട്ട് ചെയ്ത് പോവോ എന്നറിയില്ല. ആദ്യത്തെ ഷോക്കിൽ പോയില്ല, പിന്നെ നമ്മളെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു സംഭവം ഉണ്ട്, നീ പോയി കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടു, ഇഷ്ടപ്പെട്ട് രസമായി. പിന്നെ ആ സിനിമക്ക് ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് ജൂറി ചെയർമാൻ ശേഖർ കപൂർ പറഞ്ഞത് ഇവരൊറ്റ സീൻ മാത്രം മതി ഇനി അവാർഡ് കൊടുക്കാന്നൊക്കെ ന്യൂസിലൊക്കെ വന്നതാണ്, ഇഷ്ട ന്യൂസിലൊക്കെ ഇങ്ങനെ വന്നതാ. അപ്പൊ അത് നമ്മളെ ആ സീനിൽ അഭിനയിച്ച ഒരാളാണ്, നമ്മളെ അഞ്ചാറാൾ അഭിനയിച്ച ആളാണ്. അപ്പൊ സന്തോഷമായി. അപ്പൊ സിനിമയിൽ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇതുപോലെ വന്നത് ബാക്കിയാണ്. അപ്പൊ അതിൽ പറഞ്ഞ അണ്ണാ കൊട്ട പൂമ്പാറ്റ എന്നെല്ലാം പറയുന്നില്ലേ, അതിലെ നമ്മളെ പരിസരത്ത് പറയുന്ന വാക്കുകളാണ്. ആ നമ്മളെ നാട്ടിൻപുറത്തിന്റെ ചുറ്റുപാടുകളാണ്, പിന്നെ നമ്മളെ ഭാഷയാണ്, നമ്മളെ കാസർഗോഡിന്റെ നന്മയാണ്, നമ്മളെ ഭാഷ, നമ്മുടെ സംസ്കാരം. അപ്പൊ എന്തായാലും സന്തോഷമായി. അങ്ങനെ ഒരു സിനിമയിൽ ചെറിയ വേഷം ചെയ്യാൻ കഴിഞ്ഞു തന്നെ ഒരു ബാക്കിയായിട്ട് കാണുന്നു. ഒരുപക്ഷെ ആ സിനിമയുടെ എൻട്രി ആയിരിക്കാം അതിനുശേഷം ഒരു 10-15 പടങ്ങൾ, എം ഒ സാറിന്റെ അരവിന്ദന്റെ അതികൾ, കായംകുളം കൊച്ചുണ്ണി, റോഷൻ നറസിന്റെ, അങ്ങനെ പ്രണയമീനയുടെ കടൽ കമൽ സാറിന്റെ ഒക്കെ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം. അപ്പൊ അതൊക്കെ ചെയ്തത് ഈ തൊണ്ടിമല്ല ചെറിയ കണ്ടി തന്നെയാണ്. ഇപ്പോഴും പഠിക്കുന്ന തൊണ്ടിമല്ല കവി എന്റെ എന്നെല്ലാം ചോദിക്കും, അത് നിങ്ങൾ തൊണ്ടിമല്ല കവി അല്ലേ? ഞാൻ ഒരു 10 കഴിഞ്ഞാലും ചെയ്താലും ഈ ഒരു സാധനം നമ്മള് എന്താ പറയുന്ന ആ സിനിമ ഒരു പക്ഷെ സൂപ്പർ ഹിറ്റ് ആയി. രഞ്ജിത്ത് മഹാനായ ഒരു ഡയറക്ടർ വീണ്ടും തുടങ്ങി, അതായത് ഞാൻ സിനിമ തുടങ്ങിയിട്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന വളരെ ഹിറ്റായിട്ട്, അതായത് വളരെ സാധാരണക്കാരന് പോലും ഇഷ്ടപ്പെട്ടിരിക്കുന്ന സിനിമയാണ്. അപ്പൊ അതിന് ചെയ്ത കഥാപാത്രമാണെങ്കിൽ കവിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു തയ്യൽക്കാരന്റെ ഒരു കഥയാണ്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലെ നമ്മുടെ കവി മരണത്തിലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ നമ്മുടെ തയ്യൽക്കാരൻ, ഈ രണ്ട് കഥാപാത്രങ്ങളുടെ
ഏറ്റവും ഇഷ്ടമായ ഒരു കഥാപാത്രം ഏതാണ്? രണ്ടും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ജീവിതവുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളല്ലേ. കവിയായൊരു നാട്ടുപുറത്തെ കവി, അതുപോലെ തയ്യൽക്കാരൻ നാട്ടുപുറത്തെ, രണ്ടും നല്ല രസമായിരുന്നു. ഭയങ്കര സഹിച്ചു ജീവിക്കട്ടാ. കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ടു കണ്ണില്ല, ഇടത്തെ കണ്ണ് വലത്തെ കണ്ണ്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണേ. രണ്ടിഷ്ടം ഇതുപോലെ എല്ലാ കഥാപാത്രങ്ങൾ വരണം. ഇനി ഒരുപാട് ചെയ്യാൻ ആഗ്രഹം. നമ്മളെ നാച്ചുറൽ അനുസരിച്ചില്ല, നമ്മള് ശരീരപ്രീതിയും നമ്മളെ എന്നാ കണ്ടിട്ട് സംഭവം എന്ത് ചെയ്യണം വരണം ആഗ്രഹമുണ്ട്. സിനിമയില് സജീവമാവണം എന്തായാലും, ചെറിയ വേഷങ്ങൾ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. ഇതുപോലെ കവിയായാലും തയ്യൽക്കാരനായാലും ബാർപ്പണിക്കാരായാലും തേപ്പണിക്കാരായാലും എന്തായാലും നമുക്ക് ഇഷ്ടമാണ്. അതൊരു നല്ലൊരു കഥാപാത്രം. ജയസൂര്യനാരായണ ഒരു പ്രധാന വേഷമാണ്, അത് ക്യാപ്റ്റൻ സംവിധാനം ചെയ്ത പ്രൊഡ്യൂസർ തന്നെയാണ് സംവിധാനം. അപ്പൊ അതിന്റെ ഒരു പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിലൊരു ജയസൂര്യന്റെ ഒരു അഞ്ചാറ് സുഹൃത്തുക്കളുണ്ട്, അതിലൊരു സുഹൃത്തായിട്ടാണ് അഭിനയിക്കുന്നത്. രസമില്ല കഥാപാത്രം, നല്ല രസം. പിന്നെ പുതിയ പടാന്ന് കഥാപാത്രത്തിന്റെ പേര് എന്താണ്? അത് പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് ശരിക്കും എന്റെ പേരന്നാണ്, ഉണ്ണി എന്ന് പറഞ്ഞത്. നമ്മളെ ഈ ചെറുവത്തൂര് എന്ന് പറയുന്ന വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ അറിയപ്പെടുന്ന ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഉണ്ണിരാജ് ചെറുവത്തൂര്, അതാണ് മെയിൻ സംഭവം അല്ലെ? അഭിനേതാവായിട്ട് അഭിനേതാവ് ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കലാകാരന്മാരാണ്. നാടകത്തിനും എല്ലാവരും അഭിനയിക്കുന്ന നടന്മാരുണ്ട്, നടിമാരുണ്ട്, കലാകാരന്മാരുണ്ട്. കലാകാരന്മാരുടെ നാട്ടിൽ നിന്നാണ് ഞാൻ ഉള്ളത്. ചെറുവത്തൂർ ഗ്രാമത്തിൽ നിന്നാണ് കലാകാരന്മാരെ നാടകം. അത് ചെറിയൊരു മനുഷ്യൻ, ചെറിയ വലിയ മനസ്സുള്ള ഒരു കലാകാരൻ അല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് സിനിമയിൽ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരുപാട് മൈമിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വിദ്യാർത്ഥികളൊക്കെ പകർന്നു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം സിനിമയില് നമ്മള് സ്വതവേ ഒരു ഇന്റർവ്യൂവിൽ എല്ലാവരും ചോദിക്കുന്നതാണ് സിനിമയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ. അങ്ങനെ നമ്മള് വലിയ സിനിമാ ഒന്നുമില്ല, എന്നാലും നമ്മള് മലയാളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ ആഗ്രഹങ്ങൾ ഒരു പക്ഷെ സിനിമയിൽ സജീവമായി നിൽക്കണം തന്നെ ആഗ്രഹം. ചെറിയ വേഷങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വലിയ വേഷം വിളിക്കും വിളിച്ചു തന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു വലിയ വേഷം തരല്ലേ, പ്രധാന വേഷം ചെയ്യാറുണ്ട്. ഞാനൊരു ചെറിയ നമുക്ക് പേടിയാണ്, അങ്ങനെ വേറെ മാറ്റി മാറ്റി വേറെ ചെയ്തിട്ടുണ്ട്. അവര് സിനിമ പ്രധാന വേഷം തന്നെയാണ് കണ്ടത്. അപ്പൊ ഞാൻ മാറി ചെയ്തിട്ടുണ്ട്. ആ നിങ്ങൾ ചെയ്യുന്ന ചെറിയ വേഷം മാറ്റി എന്ന് പറയുന്ന ആഗ്രഹിച്ചിട്ടുണ്ട്. വലിയ വേഷം ചെയ്യാനായിട്ട് ചെറുതി നല്ല നല്ല ചെറിയ വ്യത്യസ്തമായി. ഇപ്പൊ എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പക്ഷെ ഞാനൊന്ന് കലാകാരൻ, സാധാരണ കലാകാരൻ എന്ന് വെച്ചാല് ഞാൻ ചെയ്തതെല്ലാം ദിനീഷ് പോത്തന്റെ, എം മോഹൻ, റോഷൻ ആൻഡ്രോസ്, കമൽ സാറ്, ജിസ്റ്റോയ് എന്ന് പറയുന്ന കുറെ നല്ല പുതിയ നല്ല ഡയറക്ടേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇനിയും നല്ല സിനിമയുടെ ഒരു ഭാഗമായി ചെറിയ വേഷത്തിലൂടെ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകരോട് പറഞ്ഞാൽ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർ തന്നെയാണ്. എന്റെ ഒരുപക്ഷെ എന്റെ പരിഭായം കണ്ടിട്ട് എന്റെ ചെയ്ത കുഞ്ഞു സിനിമകൾ കണ്ടിട്ട് എന്നെ പ്രേക്ഷകൻ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത്. എന്റെ ഫേസ്ബുക്കിലായാലും എന്നെ ഒരുപാട് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ എന്റെ വാട്സപ്പിലൊക്കെ സന്ദേശം തരും. പിന്നെ ഉണ്ടേട്ട നന്നായിട്ടുണ്ട് നിങ്ങൾ ചെയ്ത സിനിമയില്, അല്ലെങ്കിൽ മറ്റേ ടൊവിനോന്റെ ഒരു പടം ഉണ്ടല്ലോ, മറ്റേ ഡാൻസ് മാസ്റ്ററായി ചെയ്ത വെറൈറ്റി ആയിരുന്നു നിങ്ങൾ ചെയ്ത, എന്റെ തൊണ്ടി മുതൽ കവിയങ്ങളായിട്ടുണ്ടോ, അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ചു തരും. അവരെ തന്നെ ഒരു പരിചയമില്ലാത്തവർ വിളിച്ച് നിങ്ങളെ മലയാളം ഇഷ്ടമാണ്, നിങ്ങളെ ഭയങ്കര ഞാൻ നമ്മള് നിങ്ങളെ കാണണം എന്നൊക്കെ പറയുന്ന ഒരു കാണാനൊക്കെ കണ്ണൂരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പല സ്ഥലത്തും എന്നെ അന്വേഷിച്ചിട്ട് എന്റെ നാട്ടിൽ വന്ന് എന്റെ വീട്ടിലേക്ക് വന്ന ആൾക്കാരുടെ അവിഞ്ഞ് ഒട്ടിപ്പോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ല അഭിനയിച്ചിട്ടുണ്ടപ്പാ, അത് നിങ്ങളെ ഞാൻ ഗൾഫിലാണ്, മറിമായത്തിന്റെ സ്ഥിരം പ്രേക്ഷകരാണ്, നിങ്ങളൊന്ന് കാണണം ആകാശിച്ചിട്ടുണ്ട്. ഫാമിലി എടുക്കാൻ എന്റെ വീട്ടിലേക്ക് വന്ന് കാറുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോൾ രാവിലെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞ, അപ്പൊ ഞാൻ എന്താ ഈശ്വരം ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. അപ്പൊ അവരോട് നിങ്ങളെ തേടി പിടിച്ച ദൂരത്താണ്, പിന്നെ കോഴിക്കോട് നിന്ന് ഒരുപാട് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അവര് വന്ന് സ്ഥിരം ആ കുടുംബം വന്നിട്ട് പിന്നെ നിങ്ങളെ കാണാൻ വന്ന നിങ്ങൾ ഉണ്ട് പറഞ്ഞ് നമ്മളെ സുഹൃത്തിന്റെ അപ്പം കാഞ്ഞങ്ങാട്ടിന്റെ സുഹൃത്ത് പറഞ്ഞു. അപ്പൊ സുഹൃത്ത് സസ്പെൻസ് ആക്കി നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, നമ്മൾ വീട്ടിലും ദൂരത്താണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരില്ല, ഞാനാണ് വിൽക്കുന്നത്, ഞാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്നത്, നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരും. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് പോയ അപ്പൊ ഞാൻ നോട്ടിയിട്ടുണ്ട്, പല ഗൾഫും ഗൾഫുകാർ യൂട്യൂബിലൊക്കെ കാണുന്നതാണ്. അവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളെ ഇഷ്ടമാണ്, ആ ഇഷ്ടം വരുന്ന പക്ഷെ ഞാനൊന്ന് നമ്മുടെ നാട്ടിൽ ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, അത് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഞാൻ ചെയ്ത ഹ്യൂമർ അല്ലെ തമാശകള് അവരെ സ്വാധീനിച്ചു. സന്തോഷം തന്നെ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം
പിന്നെന്തായാലും ഈ 2020 എന്ന് പറയുന്ന വർഷം, അതായത് ഉള്ളിരാജ് എന്ന് പറയുന്ന വലിയ കലാകാരന്, അതായത് ഒരുപാട് വർഷക്കാലത്ത് കലോത്സവ മേഖലയിലൊക്കെ വന്ന് പിന്നെ നാടകത്തിലും അങ്ങനെ വരണ്ട, ഇപ്പം മലയാള സിനിമ, അതായത് കലയുടെ ഏറ്റവും വലിയൊരു ഒരു സ്റ്റേജ് എത്തിയിരിക്കുകയാണ്, മലയാള സിനിമ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയുടെ തന്നെ വലിയൊരു ഭാഗമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, എന്താ പറയാ, നമ്മുടെ പിന്നെ പ്രകൃതിയോട് ഇണങ്ങുന്ന, അല്ലെങ്കിൽ നമ്മുടെ തനതായ ജീവിത പിന്നെ രീതിയോട് ഇണങ്ങുന്ന കഥാപാത്രങ്ങൾ കിട്ടിയിട്ട് മലയാള സിനിമ വലിയൊരു നിലയിൽ എത്തട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സന്തോഷം, കാരണം നിങ്ങളെ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ചാനലിന്റെ ഇപ്പം ഈ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തു എന്നെ കാണുന്ന പ്രേക്ഷകർ, നിങ്ങളെ ഒരു സപ്പോർട്ട് തന്നെയാണ്. ഒരുപക്ഷെ ഇതുവരെ ഇല്ലേ ഒരു, കാരണം നമ്മളെ ഒരു അക്കാഡമിക് ആയിട്ട് ഒന്നും പഠിച്ചിട്ട, സാധാരണ സ്കൂൾ വിദ്യാഭ്യാസവും കാര്യങ്ങളും അല്ലാതെ ഇതിനെ തിയേറ്ററൊക്കെ പഠിച്ചിട്ടൊന്നും ഇല്ലാതെ നമ്മളെ ചുറ്റുപാടുകളുടെ അഭിനയം ആൾക്കാരെ കണ്ടെന്ന് ചോദിച്ചിട്ട് സംഭവമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സപ്പോർട്ട്, ഈ ഒരു സ്നേഹം, അതൊന്നും ഉണ്ടാവണം. നമ്മൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. വി ഹെൽപ്പിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രതികരണം സബ്സ്ക്രിപ്ഷനിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും കമന്റിലൂടെയും അറിയിക്കുക.